നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്യൂറൻ കപ്പിൽ ഇന്നും മലയാളി ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് നിലവിലെ ചാമ്പ്യൻമാരായ ഗോകുലം കേരള എഫ്സി ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3 മണിക്ക് ആർമി റെഡുമായി ഏറ്റുമുട്ടുന്നു ആർമി റെഡ് കഴിഞ്ഞ മത്സരത്തിൽ 4-1 അസം റൈഫിൾസിനെ പരാജയപ്പെടുത്തിയത് വളരെ ശക്തരായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ആർമി റെഡ് അവരുടെ ഡിഫൻസിൽ ചർച്ചിൽ ബ്രദേഴ്സിന്റെ സുരേഷ് മിട്ടയെ പോലെയുള്ള താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരിക്കില്ല ജി കെ എഫ്സിക്ക് എന്ന് അവരുടെ പരിശീലകൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഗോകുലം കേരള എഫ്സിയുടെ പരിശീലകൻ വിസെൻസോ ആൽബർട്ടോ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞത് ആർമി റെഡ് തീർച്ചയായിട്ടും മികച്ച ഒരു ടീം തന്നെയാണ് എസ്പെഷ്യലി അവരുടെ അറ്റാക്കിങ്ങിലും അതുപോലെ തന്നെ ഡിഫൻസിലും അവർ ഒരുപോലെ കരുത്ത് കാണിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസിൽ മീട്ടയെ പോലെയുള്ള ഒരു താരമുണ്ട് അദ്ദേഹം ഐ ലീഗിലെ മികച്ച ഒരു ഡിഫൻഡറാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഒരു ടീമാണ് ആർമി റെഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും മികച്ച ടീമാണ് എന്നുള്ളത് ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഞങ്ങളെക്കാൾ മുമ്പ് ഒരു മത്സരം അവർക്ക് ഡ്യൂറാൻ കപ്പിൽ കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മത്സരം വിജയിക്കുക പോയിന്റുകളെല്ലാം നേടുക എന്നത് തന്നെയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം ഗ്രൂപ്പ് ഘട്ടം കടന്ന് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുക എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് വിജയിക്കാൻ തന്നെയായിരിക്കും കളിക്കുക പ്രത്യേകിച്ച് ഒരു പ്രഷറൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എല്ലാ മത്സരത്തെയും ഞാനൊരു ഫൈനൽ പോലെയാണ് കണക്കാക്കുന്നത് മികച്ച ഒരു തുടക്കം ലഭിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മത്സരം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പോയിന്റുകൾ നേടുക ടൂർണമെന്റിൽ ഞാൻ ഗെയിം ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഗോകുലം കേരള എഫ് സി വൈകിട്ട് 3 മണിക്ക് കളിക്കാൻ ഇറങ്ങുകയാണ് മലയാളി ഫുട്ബോൾ പ്രേക്ഷകർ വലിയ ആവേശത്തിലാണ് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് ഗോകുലം കേരള എഫ് സിക്കും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം